ഒരു എസ് യു വി ആയതുകൊണ്ട് തന്നെ വളരെ യൂട്ടിലിറ്റേറിയനായ ഡിസൈനാണ് ഫോർഡ് ഫ്രീ സ്റ്റൈലിന് നൽകിയിരിക്കുന്നത്. ഈ റൂഫ് റെയിലുകളാകട്ടെ, ഈ സ്കിഡ് പ്ലേറ്റുകളാകട്ടെ, ഒരു എസ് യു വിക്ക് ഇണങ്ങുന്ന തരത്തിലാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ സട്ടിലായ ഡിസൈനിങ്ങാണ് ഫ്രീ സ്റ്റൈലിനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രോമിനൻ്റ് ആയ ക്രീസസോ കട്ട്സോ ഒന്നും നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ സാധിക്കില്ല. അത് വളരെ നല്ലൊരു കാര്യമാണ്. വളരെ സട്ടിലായ എന്നാൽ അഗ്രസീവായ ഒരു ഫ്രണ്ട് ഡിസൈനാണ് ഫ്രീ സ്റ്റൈലിനുള്ളത്. ഈ റേഡിയേറ്റർ ഗ്രില്ലുകളാകട്ടെ, ഗ്ലോസിൽ ബ്ലാക്കിൽ തീർക്കുന്നത് വളരെ നല്ലൊരു ഡിസൈൻ ക്യൂവാണ്. ഈ ഫ്രണ്ടിൽ സ്കിഡ് പ്ലേറ്റുകൾ നൽകിയിരിക്കുന്നത് ഇതിൻ്റെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസിനെ എൻഹാൻസ് ചെയ്യാനാണ്. ഹെഡ് ലാമ്പുകൾ ബ്ലാക്ക് ആൻഡ് ആണ്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പുകൾ ഒരു സി ഷേപ്ഡ് യൂണിറ്റിൽ ഹൗസ് ചെയ്തിരിക്കുന്നു. എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ അല്ലെങ്കിലും വളരെ ബ്രൈറ്റായ ഹാലോജൻ ബൾബുകൾ തന്നെയാണ് ഫോർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രീ സ്റ്റൈലിന് 15 ഇഞ്ച് അലോയ് വീൽസ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഈ വീൽസിന് ഒരു സ്മോക്ക് ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും പുറകിൽ ഡ്രം ബ്രേക്കുകളുമാണ് ലഭിച്ചിരിക്കുന്നത്. വളരെ ക്ലീനായ സൈഡ് പ്രൊഫൈലാണ് ഫ്രീ സ്റ്റൈലിനുള്ളതെന്ന് കാണാം. ഫ്രീ സ്റ്റൈലിൻ്റെ അഗ്രസീവായ ഡിസൈനും ഓൾ റൗണ്ട് പ്ലാസ്റ്റിക് ക്ലാഡിങ്ങുകളും ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റും നമുക്കിപ്പോൾ ക്ലിയറായി കാണാവുന്നതാണ്. ഫ്രീ സ്റ്റൈലിൻ്റെ സൈഡ് പ്രൊഫൈൽ നമുക്കിപ്പോൾ കാണാം. ബെൽറ്റ് ലൈനോട് ചേർന്ന് ഒരു ചെറിയ ക്രീസ് കാണുന്നുണ്ടെങ്കിലും ഇതിനു പുറമെ വേറെ ഡിസൈൻ എലമെൻറ്റ്സ് ഒന്നും തന്നെയില്ല. ഡി പില്ലർ ബ്ലാക്ക് ആൻഡ് ആണ്. പ്ലാസ്റ്റിക് ക്ലാഡിങ്ങുകളും റൂഫ് റെയിലും നമുക്ക് കാണാൻ പറ്റും ഈ സൈഡ് പ്രൊഫൈലിൽ. ഈ വാഹനത്തിൻ്റെ ബമ്പറിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇൻസേർട്ട് കാണാവുന്നതാണ്. ഇത് തിരക്കിച്ച ഒരു ഡിസൈൻ ക്യൂ ആണ്. ഇതിന് പുറമെ പാർക്കിംഗ് സെൻസറുകളും റിവേഴ്സിംഗ് ക്യാമറയും കാണാവുന്നതാണ്. ഒരു സ്കിഡ് പ്ലേറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഫ്രീ സ്റ്റൈലിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കടക്കാം. ഡോർ തുറക്കുമ്പോൾ തന്നെ ഒരു ഫാബ്രിക് ഇൻസേർട്ടാണ് ഡോർ പാഡിൽ കാണുന്നത്. ഇതിന് പുറമെ ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഇൻസേർട്ടും നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഡോർ പാഡുകൾ വലുതാണ്. അതിൽ ബോട്ടിൽ ഹോൾഡേഴ്സും നൽകിയിരിക്കുന്നത് കാണാം. ഡ്രൈവറുടെ ഭാഗത്ത് ഒരു ഹിഡൻ സ്റ്റോറേജ് നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അനലോഗ് ആയ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഫ്രീ സ്റ്റൈലിനുള്ളത്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഒരു സിൽവർ ഇൻസേർട്ടിനോട് കൂടി ചേർന്ന് കാണപ്പെടുന്നു. സെൻട്രൽ കൺസോളിൽ ഒരു 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന് പുറമെ ഓട്ടോമാറ്റിക് എസിയുടെ കൺട്രോളുകളും കാണാൻ സാധിക്കും. ഈ വാഹനത്തിന് സെൻട്രൽ ആംറസ്റ്റ് ഇല്ല, പകരം 3 കപ്പ് ഹോൾഡേഴ്സാണ് അവിടെ നൽകിയിരിക്കുന്നത്. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യുന്നതിൻ്റെ ബട്ടനും ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയയും സെൻട്രൽ ഏരിയയിൽ കാണാൻ സാധിക്കും. ഫ്രീ സ്റ്റൈലിന് ഒരു സിംഗിൾ സോൺ ഓട്ടോമാറ്റിക് എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ് ഫോർഡ് നൽകിയിരിക്കുന്നത്. ഈ സിസ്റ്റം ഈ കാറിന് മികച്ച കൂളിംഗ് തന്നെയാണ് നൽകുന്നത്. എയർകോൺ സിസ്റ്റത്തിൻ്റെ ബ്ലോവർ കൺട്രോളിലും ടെമ്പറേച്ചർ കൺട്രോളിലും ഡയലുകളിൽ ഒരു നേൾഡ് ക്രോം ഫിനിഷ് നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിന് താഴെയായി ഒരു റബ്ബറൈസ് പാഡ് ഫോണും മറ്റും സൂക്ഷിക്കുന്നതിനായി നൽകിയിരിക്കുന്നതും കാണാം. ഈ വാഹനത്തിൻ്റെ 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വളരെ റെസ്പോൺസീവായ ഒന്നാണ്. ഈ വാഹനത്തിൻ്റെ ഹോം സ്ക്രീനിൽ തന്നെ നമുക്കൊരു കോമ്പസ് കാണാൻ സാധിക്കും. ഇതുപയോഗിച്ച് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഹെഡിങ് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഡ്രൽ നാവിഗേഷൻ ഉണ്ട് ഈ ഫ്രീ സ്റ്റൈലിന്. ഇത് വളരെ റെസ്പോൺസീവായ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡയറക്ഷനിങ് മറ്റും കണ്ടുപിടിക്കുന്നത് എളുപ്പമാണ്.
എന്നാൽ ഈ വാഹനത്തിന് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഇല്ല. അതൊരു പോരായ്മ തന്നെയാണ്. ഈ സിസ്റ്റം ഉപയോഗിച്ച് ഓഡിയോ കൺട്രോൾസും റേഡിയോ കൺട്രോളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ബ്ലൂടൂത്ത് ഉപയോഗിച്ച് ഫോൺ കണക്ട് ചെയ്യാനും സാധിക്കും. വാഹനത്തിൻ്റെ ബേസിക് ആയ സെറ്റിങ്ങുകളും മറ്റും നമുക്ക് ഇതുപയോഗിച്ച് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ വാഹനത്തിന് ഒരു റിവേഴ്സിംഗ് ക്യാമറയുണ്ട്. ഈ ഡിസ്പ്ലേയിൽ തന്നെയാണ് റിവേഴ്സിംഗ് ക്യാമറയുടെ ഡിസ്പ്ലേയും വരുന്നത്. പക്ഷേ ഇതിന് ഡൈനാമിക്കായ ഗൈഡ് ലൈനുകൾ ഇല്ല. ആവശ്യമെങ്കിൽ മെയിൻ ഡിസ്പ്ലേ ഓഫ് ചെയ്യാനും സാധിക്കും. ഫ്രീസ്റ്റൈലിന് ഇന്റീരിയറിൽ ഒരു ബ്ലാക്ക് തീമാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം തന്നെ മികച്ച ക്വാളിറ്റി ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഇലുമിനേറ്റഡ് ആയ ഗ്ലൗ ബോക്സ് ഫ്രീസ്റ്റൈലിന് ലഭിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഡ്രൈവർക്കും ഫ്രണ്ടിലെ പാസഞ്ചറിനും സൺബ്ലൈൻഡുകൾ നൽകിയിരിക്കുന്നു. എന്നാൽ പാസഞ്ചറിന് മാത്രമേ സൺബ്ലൈൻഡിൽ വാനിറ്റി മിറർ ലഭിക്കുന്നുള്ളൂ. ഇലക്ട്രിക്കലി ഓപ്പറേറ്റബിളും ഫോൾഡബിളുമായ ORVMകളാണ് ഫ്രീസ്റ്റൈലിന് ലഭിച്ചിരിക്കുന്നത്. വളരെ നല്ല ഫീൽ നൽകുന്ന ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഫ്രീസ്റ്റൈലിനുള്ളത്. അതിൽ തന്നെ ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് നൽകിയിരിക്കുന്നതും കാണാൻ സാധിക്കും. സെൻട്രൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞ് ഡിസ്പ്ലേ നൽകിയിരിക്കുന്നത് കാണാം. അതിലൂടെ ഈ വാഹനത്തിൻ്റെ ഡോർ ഓപ്പൺ വാർണിംഗ് നമുക്ക് ലഭിക്കും. ഇതിനു പുറമെ ഈ വാഹനത്തിൻ്റെ ആവറേജ് ഫ്യൂൽ കൺസംപ്ഷൻ, റേഞ്ച്, ആവറേജ് സ്പീഡ് തുടങ്ങി മറ്റ് ട്രിപ്പ് ഇൻഫർമേഷനുകളും നമുക്ക് ലഭിക്കും. ആംബിയൻ്റ് ടെമ്പറേച്ചറും എഞ്ചിൻ ടെമ്പറേച്ചറും നമുക്ക് ഈ ഡിസ്പ്ലേയിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഡ്രൈവറിൻ്റെ സീറ്റിന് മാനുവൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ഉണ്ട്. സ്റ്റിയറിംഗ് വീലും അഡ്ജസ്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡ്രൈവിംഗ് പൊസിഷൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഫ്രീസ്റ്റൈലിൻ്റെ പിന്നിലെ സീറ്റിലേക്ക് പോകുമ്പോൾ ഫേമും സപ്പോർട്ടീവുമായ ബാക്ക് സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നിലെ വിൻഡോ ഫുള്ളായി വൈൻഡ് ഡൗൺ ചെയ്തില്ലെങ്കിലും മികച്ച ഒരു വിസിബിലിറ്റി നമുക്ക് ലഭിക്കുന്നു. ഫ്രണ്ടിലെ സീറ്റ് ബാക്കിൽ ഒരു സ്ലീവ് നൽകിയിരിക്കുന്നു. വളരെ നല്ല ലെഗ് സ്പേസ് തന്നെയാണ് നമുക്ക് ഈ ഫ്രീസ്റ്റൈലിൻ്റെ ബാക്ക് സീറ്റിൽ ലഭിക്കുന്നത്. ഫ്രണ്ടിലെ സീറ്റുകൾ എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിൽ ഇട്ടിട്ടുകൂടി ഒരു നല്ല ലെഗ് സ്പേസ് എനിക്ക് ലഭിച്ചു. പക്ഷേ ഈ പിന്നിലെ സീറ്റിൽ സെൻട്രൽ ആംറസ്റ്റ് മിസ്സിംഗ് ആണ്. ഈ വാഹനത്തിന് ഗ്രാബ് ഹാൻഡിലുകളില്ല. എന്നാലും സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒട്ടും പുറകിലുമല്ല. 6 എയർ ബാഗുകളാണ് ഫ്രീസ്റ്റൈലിന് ലഭിക്കുന്നത്. ഇതിനു പുറമെ മറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ട്. ഫോർഡ് ഫ്രീസ്റ്റൈലിന് ഒരു 257 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇത് വെൽ സ്പേസ്ഡ് ആയ ഒരു ബൂട്ട് തന്നെയാണ്. ഒരു ലോഡിംഗ് ലിപ്പ് ഈ വാഹനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ബാഗുകൾ എടുത്തു വയ്ക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് അനുഭവിക്കാം. ഇലുമിനേറ്റഡ് ആയ ഒരു ബൂട്ടാണ് ഫ്രീസ്റ്റൈലിൻ്റേത്. ഇരുവശങ്ങളിലും ലഗേജ് ഹാംഗറുകളും കാണാൻ സാധിക്കും. ഈ വാഹനത്തിന്റെ സേഫ്റ്റി ആൻഡ് കൺവീനിയൻസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ഫ്രീസ്റ്റൈലിൻ്റെ ഡ്രൈവിലേക്ക് കടക്കാം. ഒരു 1.5 ലിറ്റർ
ഡീസൽ അല്ലെങ്കിൽ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളാണ് ഈ ഫ്രീ സ്റ്റൈലിന് ലഭിച്ചിരിക്കുന്നത്. ഇവ ഒരു 5-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിനോട് ചേർന്നിരിക്കുന്നു. ഒട്ടും ലാഗ് തോന്നാത്ത എഞ്ചിൻ തന്നെയാണ് ഫ്രീ സ്റ്റൈലിനുള്ളത്. ഡീസൽ എഞ്ചിൻ 98 BHP കരുത്ത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പെട്രോൾ എഞ്ചിൻ 94 BHP കരുത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം 215 NM ടോർക്ക് ഡീസൽ എഞ്ചിനും 119 ടോർക്ക് പെട്രോൾ എഞ്ചിനും പ്രൊഡ്യൂസ് ചെയ്യുന്നു. വളരെ നല്ല ഒരു ഹാൻഡിലർ തന്നെയാണ് ഫോർഡ് ഫ്രീ സ്റ്റൈൽ. കോർണറിങ്ങിലും മറ്റും മികച്ച കോൺഫിഡൻസ് നമുക്ക് നൽകുന്നു. ഇതിനൊരു പങ്ക് ഈ വാഹനത്തിന്റെ സസ്പെൻഷനും വഹിക്കുന്നു. ഫ്രണ്ടിൽ ഇൻഡിപെൻഡന്റ് മക്ഫേഴ്സൺ സ്ട്രട്ടുകളും പുറകിൽ സെമി ഇൻഡിപെൻഡന്റ് ട്വിസ്റ്റ് പിൻ ടൈപ്പ് സസ്പെൻഷനുമാണ് ലഭിക്കുന്നത്. ഈ വാഹനത്തിന് ABS വിത്ത് EBD, ആക്റ്റീവ് റോൾ ഓവർ പ്രിവെൻഷൻ എന്നിവ ഉള്ളതുകൊണ്ട് തന്നെ ഒരു സേഫായ ഡ്രൈവിംഗ് നമുക്ക് ഫീൽ ചെയ്യും. ഫ്രീ സ്റ്റൈലിന് 593,566 രൂപ മുതൽ 734,651 രൂപ വരെയാണ് പെട്രോൾ മോഡലുകൾക്ക് പ്രൈസിംഗ് വരുന്നത്. ഡീസലിനാകട്ടെ 739,603 രൂപ മുതൽ 825,252 രൂപ വരെയാണ് എക്സ്ഷോറൂം പ്രൈസിംഗ്. ഓവറോൾ ഒരു മികച്ച ഡ്രൈവേഴ്സ് കാർ തന്നെയാണ് ഫോർഡ് ഫ്രീ സ്റ്റൈൽ, അതിനൊരു സംശയവുമില്ല. ചില പോരായ്മകൾ ഉണ്ടെങ്കിൽ കൂടി ഒരു മികച്ച ബൈ തന്നെയായിരിക്കും ഈ വാഹനം.